എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പേജ് നമ്പർ 47 ലെ ഏതാനും ചില പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് പേജ് നമ്പർ 48 ലെ ഏതാനും ചില പ്രവർത്തനങ്ങൾ നോക്കാം ഇൻ ആൻ ഓഡിറ്റോറിയം 864 chairs are arranged in 24 rows all rows have the same number of chairs 1260 chairs more are to be put in without adding chairs to any row how many more rows have to be added അതായത് ഒരു ഓഡിറ്റോറിയത്തിൽ 864 കസേരകൾ 24 വരികളിൽ ഇട്ടിരിക്കുന്നു ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 1260 കസേരകൾ കൂടി ഇടണം ഇനി എത്ര വരികൾ കൂടി വേണ്ടി വരും ഇതാണ് ചോദ്യം അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഓഡിറ്റോറിയത്തില് ഇപ്പോൾ 864 കസേരകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് എങ്ങനെയാണ് റോസ് ആയിട്ടാണ് വരികളായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 24 വരികൾ അവിടെ ഓഡിറ്റോറിയത്തിൽ ഉണ്ട് ഇനി നമുക്ക് വരികളുടെ കസേരകളുടെ എണ്ണം കൂട്ടാതെ തന്നെ 1260 കസേരകൾ കൂടി നമുക്ക് അവിടെ ചേർക്കാനുണ്ട് അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ വരിയിലെയും കസേരകളുടെ എണ്ണത്തിന് മാറ്റം വരുത്താൻ പാടില്ല അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വരികളുടെ എണ്ണം നമുക്ക് കൂട്ടാം അങ്ങനെ എത്ര വരികൾ കൂടി കൂട്ടിയാലാണ് ഇത്രയും അതായത് 1260 ചെയേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക അതാണ് ചോദ്യം അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ചെയേഴ്സ് അല്ലേ ആകെ കസേരകളുടെ എണ്ണം തന്നിട്ടുണ്ട് എത്രയാണ് 864 പിന്നെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് റോസ് അതായത് ആകെ വരികളുടെ എണ്ണം 24 ഇനി അപ്പൊ നമുക്ക് വരികളുടെ എണ്ണം തന്നിട്ടുണ്ട് എന്ത് തന്നിട്ടില്ല ഒരു വരിയില് എത്ര കസേരകൾ ഉണ്ടാവും നമുക്ക് തന്നിട്ടില്ല അത് കണ്ടെത്തണ്ടേ എങ്ങനെ കാണാം നമ്പർ ഓഫ് ചെയേഴ്സ് ഇൻ ഈച്ച് റോ എങ്ങനെ കാണാം ആകെ കസേരകളെ വരികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതായത് 864 divided by 24. ഇവിടെ എന്താണ് ഒരു വ്യത്യാസം? ഒരു വലിയ നമ്പർ ആണ് അല്ലേ 24 കൊണ്ടാണ് അപ്പൊ 24-നെ നമുക്ക് ഏകദേശം നമ്പർ കൊണ്ട് ഗുണിച്ചു നോക്കാം അപ്പൊ 24 × 3 നോക്കാം നമുക്ക് ആദ്യം എത്രയാ വരിക നോക്കാം 72 വരുന്നുണ്ട് അല്ലേ ഇനി നമ്മൾ വീണ്ടും 4 ചെയ്യുകയാണെങ്കിൽ എത്രയാ വരിക നോക്കാം 24 × 4 എത്ര വരിക 96 വരും അപ്പൊ ഇതെടുക്കാൻ പറ്റുമോ 4 എടുക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഏതെടുക്കണം 3 എടുക്കണം അപ്പൊ ഇവിടെ 3 എഴുതി ഇനി എന്ത് ചെയ്താൽ മതി 24 × 3 ചെയ്യണം 24 × 3 നമുക്ക് കിട്ടിയത് 72 നമുക്ക് ഇവിടെ ആദ്യം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് 72 കിട്ടി ഇനി മൈനസ് ചെയ്യാണ് വേണ്ടത് 6-ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു അപ്പൊ എത്രയാ വന്നത് 4 അതുപോലെ 8-ൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ 1 വന്നു അല്ലേ അപ്പൊ 14 കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്പർ 4 ഇറക്കിയെഴുതി 144 ആയി ഇനി ഇനി എന്ത് വേണം ഈ 144-നെ 24 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം നമുക്ക് ഏകദേശം എഴുതി നോക്കാം 24 × 6 എഴുതി നോക്കാം എത്ര വരിക
28 ഫെബ്രുവരി മാസത്തിലെ ഉണ്ടാവുക.
പക്ഷെ ഒരു ഇയർ ലീപ്പ് ഇയർ ആണെങ്കിൽ ആ വർഷത്തിൽ ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങൾ ഉണ്ടായിരിക്കും 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും there are 29 days in a leap year in february ല്ലേ ഫെബ്രുവരിയിൽ 29 days ഉണ്ടായാൽ അതെന്തായിരിക്കും ആ വർഷത്തിനെയാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം നമ്മുടെ ഈ വർഷം ഏതാണ് ഈ വർഷത്തെ ഇയർ ഏതാണ് 2020 അല്ലേ 2020 എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ലീപ്പ് ഇയർ ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ വർഷത്തെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 0 കിട്ടും അങ്ങനെയാണെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നുണ്ടെങ്കിൽ അതായത് 0 അല്ലെങ്കിൽ അതെന്തായിരിക്കും ലീപ്പ് ഇയർ അല്ല അപ്പോൾ എങ്ങനെയാണ് നോക്കുക 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം ഇയറിനെ ഈ വർഷത്തെ ഇയർ നമുക്ക് 2020 ആണ് അപ്പോൾ നമുക്ക് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം 2020 ഡിവൈഡഡ് ബൈ 4 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ടൈംസ് 20 വന്നു 0 വന്ന് അടുത്ത നമ്പർ ഇറക്കി എഴുതി പോകുന്നില്ല മുകളിൽ 0 to 20 ഇറക്കി എഴുതി അപ്പോൾ 5 അപ്പോൾ എന്താണ് വന്നിരിക്കുന്നത് റിമൈൻഡർ 0 ആണ് വന്നത് അല്ലേ അപ്പോൾ ഈ 2020 എന്തായിരുന്നു ഒരു ലീപ്പ് ഇയർ ആയിരുന്നു ഇനി നെക്സ്റ്റ് ലീപ്പ് ഇയർ എപ്പോഴാണ് വരിക അപ്പോൾ അതായത് ഇത് 4 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിരിക്കണം ഇയർ അല്ലേ അപ്പോഴല്ലേ റിമൈൻഡർ 0 വരുന്നത് അപ്പോൾ ഇനി അടുത്ത ലീപ്പ് ഇയർ എപ്പോഴാണ് വരിക ഇതിൽ കൂടെ 4 കൂടി ആഡ് ചെയ്യണം അതായത് 2024 വരുമ്പോഴാണ് ഇനി അടുത്ത ലീപ്പ് ഇയർ വരുന്നുള്ളൂ ബാക്കി 3 വർഷവും എന്തായിരിക്കും സാധാരണ ഇയർ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് ഇവിടുത്തെ ചോദ്യം ലീപ്പ് ഇയറിൽ എത്ര വീക്സ് ഉണ്ട് എത്ര ആഴ്ചകൾ വരുന്നുണ്ട് സാധാരണ ഒരു വർഷത്തിൽ എത്ര ആഴ്ചയാണ് വരിക അതെങ്ങനെ നോക്കുക ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട് 365 ഡേയ്സ് ആണ് ഒരു നോർമൽ ഇയറിൽ വരുന്നത് അല്ലേ ഇതിനെ നമ്പർ ഓഫ് വീക്സ് നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് 7 നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക് 7 ആണ് അപ്പോൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം 365 ഡിവൈഡഡ് ബൈ 7 അപ്പോൾ എത്ര കിട്ടും 5 5 ഇൻറ്റു 7 35 ഡി മൈനസ് ചെയ്യുമ്പോൾ 1 വന്നു 5 ഇറക്കി എഴുതി ഇവിടെ 2 ഇൻറ്റു 7 14 അല്ലേ അപ്പോൾ എത്ര വീക്സ് ആണ് ഒരു ഇയറിൽ വരുന്നത് 52 വീക്സ് വരുന്നുണ്ട് 52 ആഴ്ചകൾ ഒരു വർഷത്തിൽ വരുന്നുണ്ട് എങ്ങനെയാണ് കിട്ടിയത് ആകെ ദിവസങ്ങളുടെ എണ്ണത്തെ ആഴ്ചകളുടെ ഒരാഴ്ചയിൽ വരുന്ന ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ 52 വീക്സ് ആണ് നമുക്ക് കിട്ടിയത് ഒരു ദിവസം ബാക്കി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ലീപ്പ് ഇയർ ആണെങ്കിലോ നമുക്കിവിടെ 366 ഡേയ്സ് ഉണ്ടായിരിക്കും 366 ദിവസം ഉണ്ടായിരിക്കും അപ്പം അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 ടൈംസ് ഇവിടെ 1 ഇവിടെ 6 ഇവിടെ 2 ഇവിടെ 14 വരും അല്ലേ 52 വീക്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ 2 ദിവസമാണ് ബാക്കി വരുന്നത് അപ്പം എന്താണ് അതിൻ്റെ ആൻസർ ഒരു ലീപ്പ് ഇയറിൽ എത്ര ആഴ്ചകളുണ്ട് എങ്ങനെ എഴുതാം ദെർ ആർ 52 വീക്സ് അല്ലേ ദെർ ആർ 52 വീക്സ് ഇൻ എ ലീപ്പ് ഇയർ അതായത് ഇത് ഞാൻ എഴുതുന്നില്ല നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ മലയാളത്തിൽ നിങ്ങൾ എഴുതിയാൽ മതി ഒരു ലീപ്പ് ഇയറിൽ 52 വീക്സ് 52 ആഴ്ചകൾ വരുന്നുണ്ട് അതുപോലെ ബാക്കി എത്ര ദിവസമാണ് വരുന്നത് ബാക്കി വരുന്ന ദിവസങ്ങളുടെ എണ്ണം 2 അല്ലേ ബാക്കി വരുന്ന ദിവസങ്ങൾ 2 അപ്പോൾ മനസ്സിലായല്ലോ
स्टेप मनसा मू सिंस अट Next question. On the right, the divisions of a four-digit number by 13 is shown. Fill in the missing digits. ഒരു നാലക്ക സംഖ്യയെ 13 കൊണ്ട് ഹരിക്കുന്ന ക്രിയയിലെ ചില അക്കങ്ങൾ മാത്രം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതിൽ എഴുതാത്ത അക്കങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു four-digit നമ്പറിനെ ഒരു 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതില് അവര് നമുക്ക് ചില അക്കങ്ങളൊക്കെ വിട്ടു പോയിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 13 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ 3 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്പർ നമുക്ക് തന്നിട്ടില്ല. അതിനു പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മുകളിൽ 2 തന്നിട്ടുണ്ട്. അതായത് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ 2 ടൈംസ് ആണ് പോകുന്നത്. അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ആദ്യം തന്നെ 13 ഇൻടു 2 അല്ലേ ചെയ്യാ? അല്ലേ? അപ്പോഴാണ് 26 കിട്ടിയത്. അപ്പൊ 26 ഇവിടെ എഴുതി. ഇവിടുത്തെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്. അല്ലേ? മൈനസ് ചെയ്യുമ്പോ ഇവിടെ 8 ആണ് വന്നത്. അപ്പൊ ഇവിടുത്തെ നമ്പർ നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? വൺസ് പ്ലേസിലെ നമ്പർ കിട്ടില്ലേ? ഇപ്പൊ എത്ര വരിക? 6 + 8 ചെയ്യാം. 6 + 8 എത്രയാണ്? 14 ആണ്. അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി എന്താണ് മൈനസ് ചെയ്തപ്പോ ഇവിടെ 8 എന്നു. ഇനി അടുത്ത നമ്പർ ഇറക്കി എഴുതണം. അല്ലേ? അടുത്ത നമ്പർ 7 അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് ഇറക്കി എഴുതി. അപ്പൊ 87 ആയി. ഇനി 87 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലേ? അത് ഏകദേശം നമുക്ക് ഒരു 5 or 6 ഒക്കെ എഴുതി നോക്കാം. അപ്പൊ 13 × 6 നോക്കാം. 78 വരുന്നുണ്ട്. അല്ലേ? ഇനി 7 ചെയ്യുകയാണെങ്കിൽ 13 വരില്ലേ? അപ്പൊ 80 എത്ര വരും? 13 × 7 നോക്കാം. 91 വരുന്നുണ്ട്. അല്ലേ? നമുക്ക് 87 വേണ്ടോ? അപ്പൊ ഏതെടുക്കാം? 6 എടുക്കാം. അല്ലേ? അപ്പൊ ഇവിടെ 6 times. ഇനി നമ്മൾ ചെയ്യേണ്ടത് 13 × 6 ആണ്. 13 × 6 നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 78 ആണ്. അല്ലേ? ആ 78 ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്യുമ്പോ 7 നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങി. അപ്പൊ ഇവിടെ 17 ആയി. 8 × 17 ആവാൻ 9. അല്ലേ? 9 times. 9 ആദ്യത്തെ ബോക്സിൽ എഴുതി. ഇനി അടുത്ത നമ്പർ ഇറക്കി എഴുതുകയാണ് വേണ്ടത്. അപ്പോ അടുത്ത നമ്പർ അവിടെ തന്നിട്ടില്ല. അല്ലേ? ഇവിടുത്തെ നമ്പർ നമുക്ക് തന്നിട്ടില്ല. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ഇവിടുത്തെ ഈ നമ്പറുകൾ മൈനസ് ചെയ്യുമ്പോൾ, അല്ലേ, മൈനസ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നുണ്ട്. അല്ലേ? റിമൈൻഡർ 5 വരുന്നുണ്ട്. അതായത് ഈ 13 × 7 ചെയ്യുമ്പോ അതിനോടുകൂടി 5 കൂട്ടിയാ പോരെ? 13 × 7 ചെയ്തിട്ട് അതിനോടുകൂടി 5 കൂട്ടുമ്പോഴാണ് എന്ത് വരിക? ഈ അതുകൊണ്ടാണ് റിമൈൻഡർ 5 വന്നത്. 5 കൂടുതലായിരിക്കും. 13 × 7 ചെയ്തിട്ട് 13 × 7 + 5 ആയിരിക്കും എന്ത് ഈ നമ്പർ വരിക. അപ്പൊ നമുക്ക് നോക്കാം 13 × 7 എത്രയാന്ന് നോക്കാം. 13 × 7 91 വരുന്നുണ്ട്. പക്ഷെ 91 ആകുമ്പോ ഇവിടെ റിമൈൻഡർ 5 വരണം. അല്ലേ? റിമൈൻഡർ 5 വരണമെങ്കിൽ ഇതിനോട് കൂടി 5 കൂട്ടണം. അപ്പൊ എത്രയോടെ വരിക? 96 ആണ് വരിക. അല്ലേ? 96 വന്നു. ഇനി 13 × 7 എത്ര വരിക? 91. നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് 91. ഇനി ചെയ്യുമ്പോഴെന്താണ് കിട്ടിയത്? 6 - 1 = 5 വന്നില്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്പർ എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യുക. അപ്പൊ അത് മനസ്സിലാക്കി എഴുതിയെടുക്കണം. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യുക എങ്ങനെയാ? അത് ശരിയാണോ എന്ന് എങ്ങനെ അറിയാം?
267 into 13 plus 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3476 കിട്ടും ശരിയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണും എല്ലാവരും ചെയ്തു പഠിക്കണം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം താങ്ക് യു